ഒരു അനുശോചന യോഗം നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി യോജിക്കുന്നവരുടെ ഒരു വലിയ ജനക്കൂട്ടം തമിഴ്നാട്ടിലാണ്. 1953 മാർച്ച് 6 രാത്രിയിലാണ് ഈ യോഗം. അന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തമിഴ് ജനതയിലേക്ക് പതുക്കെ പതുക്കെ ആഴ്ന്നിറങ്ങുന്ന ദ്രാവിഡ കഴകം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ കാലം. ഈ ദ്രാവിഡ പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തന ശൈലിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന രീതിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് പറ്റുന്ന വിഷയങ്ങളിലൊക്കെ ഇരു പ്രസ്ഥാനങ്ങളും ഒരൊറ്റ മനസ്സോടെ ഒരുമിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുന്നത്. അതിപ്പോൾ സമരമായാലും മറ്റു മുന്നേറ്റങ്ങളായാലും പരമാവധി വേദികൾ പങ്കിടുന്ന കാലം. റഷ്യയിലെ ഭരണാധികാരിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ആരാധനയൊക്കെ ഉണ്ടായിരുന്ന ജോസഫ് സ്റ്റാലിൻ മരിച്ചു. 1953 മാർച്ച് 5 മരിച്ചത്. അതിൻ്റെ അനുശോചന യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്നത് തൊട്ടടുത്ത ദിവസം 1953 മാർച്ച് 6 വൈകുന്നേരം. ഈ ദ്രാവിഡ കഴകത്തിൻ്റെ തീപ്പൊരി പ്രാസംഗികൻ മുത്തുവേൽ കരുണാനിധിയും യോഗത്തിനുണ്ട്. കരുണാനിധിയുടെ പ്രസംഗം കേൾക്കാൻ മാത്രം ജനം തടിച്ചുകൂടുന്നൊരു കാലമാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസംഗിക്കാനായി കരുണാനിധിയുടെ പേര് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വേദിയിലേക്ക് കടന്നു വന്ന ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു കുറിപ്പ്, അതായത് ഒരു തുണ്ട് കടലാസ് കരുണാനിധിക്ക് നൽകി. കരുണാനിധിക്കുള്ള ഒരു സന്തോഷ വാർത്തയായിരുന്നു കടലാസ് കഷ്ണത്തിൽ. അയ്യാവുക്കൊരു ആമ്പുള പുള്ളെ പുറന്തിരുക്ക്. 1953 മാർച്ച് 1 ചെന്നൈയിൽ വീട്ടിൽ തനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇന്നത്തെ കാലത്തിരുന്ന് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വെച്ച് ഈ സംഭവത്തെ വിലയിരുത്തരുത്. 1953 കരുണാനിധി അന്ന് തിരക്കുള്ള ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹം എവിടെയാണെന്നോ എന്തു പരിപാടിയിലാണെന്നോ ഒന്നും ആർക്കും അറിയാൻ കഴിയില്ല. വീട്ടിലെ സന്തോഷ വാർത്ത നേതാവിനെ അറിയിക്കാൻ പല തരത്തിൽ പാർട്ടി പ്രവർത്തകർ ശ്രമിച്ചു. ഒടുവിൽ 5 ആണ് അത് സാധ്യമായത്. കുറിപ്പ് വായിച്ച കരുണാനിധിക്ക് സന്തോഷമായി. പെട്ടെന്ന് അധ്യക്ഷൻ കരുണാനിധിയുടെ പേര് വിളിച്ചു. ഇനി കവിഞ്ചർ എം കരുണാനിധി പേശുറാർകൾ. പേപ്പർ മടക്കി പോക്കറ്റിലിട്ട് കരുണാനിധി മൈക്കിനടുത്തെത്തി. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ, ജോസഫ് സ്റ്റാലിൻ മരിക്കവില്ലേ, അവരിൻ നിനൈവുകൾ അഴിവതില്ലേ, എങ്ങളാൽ അവരെ മറക്കവില്ലേ എന്ന് നീട്ടി വിളിച്ചു. അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ആവേശം നിറച്ചുകൊണ്ട് പ്രസംഗമൊഴുകി. തീപടർത്തിയ വാചകങ്ങൾ, കഥയും കവിതയും മുദ്രാവാക്യവും പാട്ടും ചരിത്രവും, ഇങ്ങനെ ഇടിയും മിന്നലും എന്ന പോലെ ഇതിങ്ങനെ വീഴുകയാണ് വാക്കുകൾ. സ്റ്റാലിൻ്റെ കഥയറിഞ്ഞ ജനം ആവേശത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഒടുവിൽ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് കരുണാനിധി തൻ്റെ സ്വകാര്യ സന്തോഷം പറഞ്ഞു. എനക്ക് ഓരോ ആൺകുഴന്തൈ കൂടി പിറന്നിരുക്ക്. 5th നാൾ ഇതോ ഇപ്പോ ഇന്ത മേടയിലെ താൻ എനക്ക് അന്ത വാർത്ത കിടച്ചത്. ഇതൊരു തർച്ചയ. ഇതേ മേടയിലെ എൻ ആൺകുഴന്തയ്ക്ക് നാൻ സ്റ്റാലിൻ എന്നൊരു പേർ വയ്ക്കുക. പ്രസംഗം മാത്രമല്ല, ആദരവുള്ള നേതാവിന്റെ മരണമേൽപ്പിച്ച വിഷമത്തെയും തനിക്ക് മകൻ ജനിച്ച സന്തോഷത്തെയും എത്ര വൈകാരികമായാണ് കരുണാനിധി സംയോജിപ്പിച്ചതെന്ന് നോക്കൂ. തിരികെ ചെന്നൈയിലെത്തിയ കരുണാനിധി മകന്റെ ചെവിയിൽ ആ പേര് ആദ്യം മെല്ലയും പിന്നെ ഉറക്കെയും ചൊല്ലി, സ്റ്റാലിൻ സ്റ്റാലിൻ. അപ്പോ ഇനി സ്റ്റാലിൻ യുഗമാണ് തമിഴ് മണ്ണിന്. വണക്കം. അരസിയൽ ഗലാട്ട. മൂക്ക സ്റ്റാലിൻ, അതായത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിൻ അന്ന് MLA ആണ്. ഒരു പ്രത്യേക ക്ഷണം സ്വീകരിച്ച് റഷ്യയിൽ സന്ദർശനത്തിനായി വിമാനത്താവളത്തിൽ സ്റ്റാലിൻ ഇറങ്ങി. അവിടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ രേഖകൾ പരിശോധിച്ചു, പേര് പറയാൻ ആവശ്യപ്പെട്ടു. ഈ എയർപോർട്ടിൽ പോകുന്നവർക്കറിയാം, ഈ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും യാത്രക്കാരും തമ്മിൽ കുറച്ചകലമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ശബ്ദമുയർത്തി തന്നെ അവരോട് പേരുകൾ പറയേണ്ടി വരും. സ്റ്റാലിൻ, എം കെ സ്റ്റാലിൻ ഉറക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് എയർപോർട്ട് നിശബ്ദമായി. സമീപത്ത് നിന്നിരുന്ന മനുഷ്യൻ പുരികമുയർത്തി തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ട കാര്യം സ്റ്റാലിൻ തന്നെ പിന്നീട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥരുടെ ഊഴമായിരുന്നു. അവർക്ക് സ്റ്റാലിൻ്റെ രാഷ്ട്രീയം അറിയണം, ഈ പേരെങ്ങനെ വന്നു എന്നറിയണം. കമ്മ്യൂണിസ്റ്റ് ആണോ, നക്സൽ ആണോ, സ്റ്റാലിനിസ്റ്റ് ആണോ, ചോദ്യങ്ങൾ ഇങ്ങനെ നിരവധിയായി. സ്റ്റാലിൻ തന്നെ പറയുന്നുണ്ട്,
റഷ്യയിൽ അരസിയൽ ഉൾട്ടായിടിച്ച് ജോസഫ് സ്റ്റാലിൻ എന്ന പേര് കൂടെ നിറയെ പേർക്ക് പിടിക്കാത്ത നില. റഷ്യയുടെ ചരിത്രം നമുക്കറിയാം. അവിടുത്തെ കമ്മ്യൂണിസത്തിനും സ്റ്റാലിൻ ധാരയ്ക്കും എന്തൊക്കെ സംഭവിച്ചു എന്നും അറിയാം. പക്ഷെ 1950-കളിലും 1960-കളിലും ഇന്ത്യയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ശീതയുദ്ധകാലത്ത് ഇന്ത്യ സാങ്കേതികമായും മാനസികമായും റഷ്യയ്ക്കൊപ്പമായിരുന്നു. അക്കാലത്ത് റഷ്യൻ പേരുകളൊക്കെ ഇന്ത്യയിൽ കുട്ടികൾക്കിടുന്നത് സർവ്വസാധാരണമായിരുന്നു. MK സ്റ്റാലിന് പക്ഷേ ആ പേരായിരുന്നില്ല യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവനെ അയ്യാദുരേ എന്ന് വിളിക്കാനാണ് കരുണാനിധി ആഗ്രഹിച്ചത്. കരുണാനിധിയെ സ്വാധീനിച്ച, കരുണാനിധിയിലെ രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയ രണ്ടു പേർ, ഒന്ന് EV രാമസ്വാമി നായ്ക്കർ, അയ്യ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. രണ്ട്, DMK നേതാവ് CN അണ്ണാദുരൈ. അണ്ണ, ഈ രണ്ട് നേതാക്കളുടെയും പേരുകളിൽ നിന്നും കൂട്ടിച്ചേർത്ത് അയ്യാദുരൈ എന്ന് മകന് പേരിടണം എന്നായിരുന്നു കരുണാനിധിയുടെ ആഗ്രഹം. പക്ഷെ തർച്ചയൽ, അതായത് യാദൃശ്ചികമായ സംഭവങ്ങൾ സ്റ്റാലിനെ സ്റ്റാലിനാക്കി. ഇവിടെ കരുണാനിധിയുടെ മകൻ എന്ന മട്ടിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഉപോൽപ്പന്നമായി മാത്രം സ്റ്റാലിനെ അടയാളപ്പെടുത്താൻ കഴിയില്ല. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്തിയ MK സ്റ്റാലിൻ പെട്ടെന്നൊരു ദിവസം അവരോധിക്കപ്പെട്ട നേതാവല്ല. 1967 തന്റെ 13-ാം വയസ്സിൽ DMK വേദികളിൽ സ്റ്റാലിൻ സജീവമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെ കുട്ടിപ്രാസംഗികനായി. CN അണ്ണാദുരൈ നേതൃത്വം നൽകി കരുണാനിധി പടനയിച്ച 1967 ചരിത്ര പ്രസിദ്ധമായ തെരഞ്ഞെടുപ്പിലെ യങ് അട്രാക്ഷനായിരുന്നു MK സ്റ്റാലിൻ. ആറു വർഷം വേണ്ടി വന്നു DMKയുടെ ഒരു പൊതു കമ്മിറ്റിയിലെ, ഒരു ചെറിയ കമ്മിറ്റിയിലെ അംഗമാകാൻ. 1973 DMKയുടെ ജനറൽ കമ്മിറ്റിയിൽ സ്റ്റാലിൻ അംഗമായി. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് കേന്ദ്ര നയങ്ങളോട് എതിർത്ത് നിന്ന DMKയുടെ യുവതാരം സ്റ്റാലിൻ കരുതൽ തടങ്കലിലായി. അന്ന് അടർന്നു മാറിയിരുന്ന MGRന്റെ AIADMK ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. 1967 മുതൽ 1984 വരെ നീണ്ട 17 വർഷത്തെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായുള്ള ജീവിതത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സ്റ്റാലിൻ എത്തുന്നത്. 1984 ആയിരവിളക്ക് മണ്ഡലത്തിൽ, ഈ ആയിരവിളക്ക് മണ്ഡലം ഇപ്പോൾ 1000 ലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 1000 ലൈറ്റ്സിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അന്ന് MGR പ്രഭാവത്തിൽ 234 സീറ്റിൽ 195 AIADMKയ്ക്കായിരുന്നു. പക്ഷെ 1989 തെരഞ്ഞെടുപ്പിൽ, അതായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, അതേ മണ്ഡലത്തിൽ നിന്ന് സ്റ്റാലിൻ വിജയിച്ചു. MGRന്റെ മരണശേഷം AIADMKയിൽ ഉണ്ടായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് ജയലളിത കരുത്തയായ 1991 തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ പരാജയപ്പെട്ടു, അതേ മണ്ഡലത്തിൽ തന്നെ. പക്ഷെ ജയലളിതയെ തോൽപ്പിക്കാൻ രജനീകാന്ത് മുന്നിട്ടിറങ്ങിയ 1996 തൗസൻഡ് ലൈറ്റ്സിൽ നിന്ന് സ്റ്റാലിൻ വീണ്ടും വിജയിച്ചു. തുടർന്ന് 2001, 2006, 2011, 2016 ഇതായിപ്പോൾ 2021 വിജയം. 2011 മുതൽ 1000 ലൈറ്റ്സ് വിട്ട് മണ്ഡലം കൊളത്തൂറാക്കി. 1996 അസംബ്ലി വിജയത്തോടൊപ്പം മറ്റൊരു പദവി കൂടി സ്റ്റാലിനെ തേടിയെത്തിയിരുന്നു. മദ്രാസ് നഗരസഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മേയർ. രണ്ടാം തവണയും സ്റ്റാലിൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതേ സ്ഥാനത്തേക്ക്. പക്ഷെ ജയലളിത അധികാരത്തിൽ തിരിച്ചെത്തി 2002 ഇരട്ട പദവി പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അതോടെ ഒരേ സമയം MLA മേയറുമായ സ്റ്റാലിൻ പ്രതിസന്ധിയിലായി. ഒടുവിൽ സ്റ്റാലിൻ മേയർ പദവി ഉപേക്ഷിച്ചു. MLA എന്ന നിലയിൽ തന്നെ അദ്ദേഹം തുടർന്നു. ശ്രദ്ധേയമായൊരു കാര്യം, കരുണാനിധിയുടെ മകനെന്ന പരിഗണന കൊണ്ട് മാത്രം സ്റ്റാലിൻ പദവികളിൽ എത്തപ്പെട്ടിരുന്നില്ല. അതൊരു കാരണമായിരുന്നിരിക്കാം. അങ്ങനെ പെട്ടെന്ന് മന്ത്രിയുമായില്ല. DMKയിൽ നിലനിൽക്കുന്ന ഒരു കേഡർ സംവിധാനമുണ്ട്, അതുകൊണ്ടാകാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു.
എന്തായാലും 1967 പാർട്ടി അംഗമായ സ്റ്റാലിൻ 2006 ലാണ് ഒരു മന്ത്രിയാകുന്നത്. അതായത് നീണ്ട 39 വർഷങ്ങൾക്ക് ശേഷം. ഇതും കരുണാനിധിയുടെ ആരോഗ്യാവസ്ഥ മോശമായി തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 2009 കരുണാനിധിയെ ഭരണത്തിൽ സഹായിക്കാൻ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി. തമിഴ്നാട്ടിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. ഈ സമയത്ത് സ്റ്റാലിന് ഒരു വിളിപ്പേര് ലഭിച്ചു, രാഷ്ട്രീയ തലവൻ. അതായത് നമ്മുടെ സിനിമയിൽ വിജയിയാണ് ദളപതിയെങ്കിൽ അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ ദളപതിയാണ് സ്റ്റാലിൻ. അതായത് സൈന്യാധിപൻ, കരുണാനിധിയുടെ സേനാനായകൻ, ഡി എം കെ ക്യാമ്പിലെ ഇടിവെട്ട് താരമായി സ്റ്റാലിൻ എന്ന ദളപതി. അറിഞ്ഞിട്ട പേരുപോലെ തന്നെ ഒരു സേനാനായകനായി ഡി എം കെയിൽ ഒരു സ്റ്റാലിൻ ധാര പിറന്നു. റഷ്യയിലെ മിലിറ്ററി സ്റ്റാലിൻ്റെ ഒരു തനിപ്പകർപ്പ്. ജയലളിതയുടെ അശ്വമേധത്തെ ഡി എം കെക്ക് അല്പമെങ്കിലും ചെറുത്തു നിൽക്കാനായതും ഈ സ്റ്റാലിൻ്റെ സേനാനായകത്വത്തിലാണ് എന്നതിൽ തർക്കമില്ല. കാവേരി ബോർഡ് വിഷയത്തിൽ, തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് വെടിവെയ്പ്പ് സംഭവത്തിൽ, കർഷക സമരങ്ങളിൽ ഡി എം കെയുടെ സേനയെ ഇങ്ങനെ മുന്നിൽ നിന്ന് നയിച്ചു എം കെ സ്റ്റാലിൻ. 2021 മെയ് 7 മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്നും നാം சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின்பால் சென்னை சென்ட் ஜோர்ஜ் கோட்டையிலே முக்கியமந்திரியோட ஆஃபீஸில் மு க ஸ்டாலின் ஆதி திவசம் அஞ்சு சர்க்கார் உத்தரவுகளோட ஃபயல்களில் முக்கியமந்திரி ஒப்பு வச்சு. இந்திய முழுவன் வார்த்தையாய அஞ்சு தீர்மானங்கள். ரேஷன் கார்டு ஒன்னு 4000 ரூபாய் കോവിഡ് കാല സഹായം, സ്ത്രീകൾക്ക് സിറ്റി ബസ്സുകളിൽ സൗജന്യ യാത്ര, അവിൻ പാലിന്റെ വില 3 രൂപ കുറയ്ക്കുന്നു, സർക്കാർ ഇൻഷുറൻസ് ഉപയോഗിച്ച് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ, മുഖ്യമന്ത്രി നിങ്ങളുടെ മണ്ഡലത്തിൽ പദ്ധതി, ഇങ്ങനെ 5 ജനപ്രിയ പദ്ധതികളുമായാണ് സ്റ്റാലിൻ്റെ, അതായത് സ്റ്റാലിൻ യുഗത്തിൻ്റെ ടേക്ക് ഓഫ്. കരുണാനിധി ക്ലാനിലെ ആ വലിയ രാഷ്ട്രീയ വംശവൃക്ഷത്തിലെ പ്രധാനിയായി മാറുകയാണ് സ്റ്റാലിൻ. യുവ നേതാവിൽ നിന്നും MLA, പിന്നെ ചെന്നൈ നഗരപിതാവിന്റെ കുപ്പായത്തിൽ, വീണ്ടും നിയമസഭയിൽ അമേച്ചർ പദവി, മന്ത്രിയിൽ നിന്നും ഉപമുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിയിൽ നിന്നും പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ 1.5 നൂറ്റാണ്ടിലേറെയുള്ള അനുഭവങ്ങൾ രാഗി മിനുക്കിയ രാഷ്ട്രീയക്കരുത്തിൽ മുതലമൈച്ചർ മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ. June 1, 2030 30 എന്ന് പറഞ്ഞാൽ 29 കഴിഞ്ഞു, 30 പുലർച്ചെ സമയം 1:30. കരുണാനിധി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നാണ് പോലീസിന്റെ ഒരു സംഘം കരുണാനിധിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നത്. കയറിയ പാടെ തന്നെ വീട്ടിലെ ടെലിഫോൺ വയറുകളെല്ലാം മുറിച്ചിട്ടു. മുകളിലെ നിലയിലെ കരുണാനിധിയുടെ കിടപ്പുമുറിയുടെ കതക് ചവിട്ടി തുറന്ന പോലീസുകാർ കരുണാനിധിയോട് വസ്ത്രം മാറി വരാൻ ആവശ്യപ്പെട്ടു. ചെറുത്തു നിന്ന കരുണാനിധിയെ പോലീസ് ബലമായി വലിച്ചിഴച്ചു. പോലീസാർ തമ്പി അടിച്ചുരുണാനിധി കൂടുതൽ മുതലാവത് സെഷൻസ് നീതിപതി അശോക് കുമാർ മുന്നിലയിൽ ആചരിക്കപ്പെട്ട. അതിനോടകം വിവരമറിഞ്ഞ് ഡി എം കെ പ്രവർത്തകർ തടിച്ചുകൂടി. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരശ്ശുലി മാരൻ സ്ഥലത്തെത്തി. അതിനു സമാനമായി ഒരു രാവ് തമിഴ്നാട് പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങേയറ്റം സംഘർഷപരി. കരുണാനിധി, മുരശ്ശുലി മാരൻ, ടി ആർ ബാലു, എം കെ സ്റ്റാലിൻ, 100 കണക്കിന് DMK പ്രവർത്തകർ. അന്ന് നേരം വെളുക്കുമ്പോഴേക്കും അറസ്റ്റിലായവരുടെ സംഖ്യ
200-നടുത്തെത്തി. എന്തിനായിരുന്നു ഈ അറസ്റ്റുകൾ? ജയഭരണം ഇങ്ങനെ അർദ്ധരാത്രിയിൽ നിയമം കാക്കാൻ ഇറങ്ങിയതെന്തിന്? സ്റ്റാലിന് ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ വേഗം മറക്കാൻ കഴിയുമോ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ? ഉറപ്പായും പറയാം. വീണ്ടും സന്ധിക്കലാം. വണക്കം. ഏയ് 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 ഏയ്